ഹായ്, ഞാൻ ദർശന. ഞാൻ രാജേഷ് മാധവൻ. ഞാൻ കന്യാണ്. എന്റെ പേര് ശാന്തി. മൈ നെയിം ഈസ് സഞ്ജയ്. ഹായ്, ഞാൻ ശ്യാം. എന്റെ പേര് സിദ്ധാർത്ഥ് വർമ്മ. ഞാൻ ദിവ്യപ്രഭ. നമസ്കാരം, ഞാൻ റോഷൻ മാത്യു. വെരി നോർമൽ ഫാമിലി എന്നുള്ള ഇംഗ്ലീഷ് മലയാളം നാടകത്തിന്റെ ഡയറക്ടറാണ്. ജൂൺ 1-ാം തീയതി 2-ാം തീയതി ഞങ്ങളുടെ 2 ഷോസ് നടക്കുന്നുണ്ട് മാമാങ്കത്ത്. അപ്പൊ ഇപ്പൊ അതിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്ലേ ബേസിക്കലി ഞങ്ങൾ പൊതുവെ തിയേറ്ററിൽ താല്പര്യമുള്ള 1-2 പേരുണ്ടായിരുന്നു. എൻ്റെ തന്നെ വളരെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് കാലമായിട്ട് ഡിസ്കസ് ചെയ്തൊരു ഐഡിയയാണ്, കൊച്ചിയിലൊരു നാടകം ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ ഒരുപാട് കാലങ്ങൾ ഞങ്ങൾ ആരുടെയെങ്കിലും ഒരു നാടകം നടക്കുമ്പോൾ അതിൽ പോയി ആക്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ മാത്രമേ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെയുള്ള 1-2 പേരെ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടപ്പോഴത്തേക്കിനും എന്തുകൊണ്ട് പുതുതായിട്ടൊന്നും നമുക്ക് തന്നെ ചെയ്തുകൂടാ എന്നുള്ളൊരു ഐഡിയ വന്നു. അപ്പോൾ ആ ഒരു ഐഡിയയിൽ എനിക്ക് ബേസിക്കലി ഒരു സ്റ്റോറി ഐഡിയ ഉണ്ടായിരുന്നു, ഇങ്ങനൊരു സാധനത്തിന് ബേസ് ചെയ്തൊരു നാടകം ഉണ്ടാക്കിയാൽ കൊള്ളാം എന്നെങ്കിലും എന്നുള്ളൊരു സാധനം. അപ്പോൾ അങ്ങനൊരു കോൺവെർസേഷനിൽ ഈ പറഞ്ഞ രണ്ടാൾക്കാർ ബേസിക്കലി, ഒന്ന് ഫ്രാൻസിസ് ഞങ്ങളുടെ നാടകത്തിന് പ്ലെയറായിട്ട്, രണ്ടാമത്തത് സെൽജുക്ക് ഇതിന് മ്യൂസിക് ചെയ്തിട്ടുള്ള ആൾ. അപ്പോൾ ഇവർ രണ്ടുപേരുമായിട്ടുള്ളൊരു കോൺവെർസേഷനിൽ ഈ ഐഡിയ ഡിസ്കസ് ചെയ്തു, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ പതുക്കെ ഇങ്ങനെ ഒരു ടീമിനെ അസംബിൾ ചെയ്തു. പതുക്കെ പ്രതീക്ഷിക്കാതെ ഞാൻ ആ നാടകത്തിന് ഡയറക്ടറായി. ആദ്യത്തെ ഷോ ചെയ്തത് ഒരു ഓപ്പൺ എയർ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലായിരുന്നു. ആ സ്പേസ് വെച്ച് പിന്നെ ഫ്രഞ്ച് ടോസ്റ്റിൽ ചെയ്തപ്പോൾ ഇറ്റ് വാസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എൻവയൺമെൻറ്റ്. ഇറ്റ് വാസ് എ സ്മോൾ ഇൻറ്റിമേറ്റ് സ്റ്റേജ് ആൻഡ് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഐ തിങ്ക് ഫോർ ഈച്ച് സ്പേസ് ഇറ്റ് ഫീൽസ് ലൈക്ക് എ ഡിഫറെൻറ്റ് പ്ലേ. ദി ഓഡിയൻസ് ഇസ് ടേക്കിംഗ് ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ. അങ്ങനെ കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പ്ലേ ബേസിക്കലി ഒരു ഡാർക്ക് കോമഡിയാണ്. സാധാരണ ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ പെട്ടെന്ന് ഒരു ഈസ്റ്റർ അവധി കാലത്ത് കല്യാണം കഴിച്ച് 2 കൊല്ലമായ ഒരു മകള് തിരിച്ചു വന്നിട്ട് അവള് ഡിവോഴ്സിന് ഫയൽ ചെയ്തു എന്നുള്ള ന്യൂസ് ഫാമിലിനെ അറിയിക്കുന്നു. ഫാമിലി ഈ ന്യൂസിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അവർ ഇതിനെ എത്ര വലിയൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത്, ഈ വലിയ പ്രശ്നത്തിന് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന സൊല്യൂഷൻസ് എന്താണ്, ഇതൊക്കെ കുറച്ചൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു ക്വർക്കി ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു നാടകം. അതുപോലെ നീ എന്തിനു തിരിച്ചു പോകാൻ നോക്കുന്നത്? അതൊന്നും ഉണ്ടായിരുന്നില്ല, എട്ടല് മാത്രമേ ഉള്ളൂ. വെരി നോർമൽ ഫാമിലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 വർഷമായി എനിക്ക് എന്നെ സംബന്ധിച്ച് അതൊരു പ്ലേ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് പ്രൊഡക്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി അത് കുറച്ച് ഇറ്റ് ബ്രോട്ട് സോ മെനി ഗുഡ് പീപ്പിൾ ഇൻ ടു മൈ ലൈഫ്. ഇറ്റ്സ് ബീൻ എ റിയലി നൈസ് ജേർണി വിത്ത് ദിസ് പ്ലേ. ഇപ്പോൾ വിവ് ഗോട്ട് എ റിയലി നൈസ് ബഞ്ച് ഓഫ് ആക്ടേഴ്സ് ആൻഡ് വെരി ഡൈവേഴ്സ് ഗ്രൂപ്പ് ടുഗെദർ ആൻഡ് ഈച്ച് ടൈം വി പെർഫോമിങ് ഇറ്റ് ഫീൽസ് ലൈക്ക് എ ന്യൂ പ്ലേ. കുറച്ചും കൂടി നന്നാവുന്നുണ്ട്. അപ്പോൾ വെർ റിയലി എക്സൈറ്റഡ് അബൌട്ട് ദിസ് ഷോ ഇൻ മാമാങ്കം. ഐ തിങ്ക് സാറ്റർഡേ ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട്. സൺഡേ വേഗം ഫുൾ ആവട്ടെ എന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ യാ, ഓക്കേ, കം ഓൺ.